പ്രത്രിക ദ്വീപനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ക്രൈസ്തവ സഭകൾ പ്രാർത്ഥനാപൂർവം നോമ്പും പ്രാർത്ഥനയുമായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നത് പിതാവിൻ്റെ തിരിഹിതമാണെന്നും തിരിഹിതം നിറവേറ്റാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ദൈവപുത്രൻ്റെ ജനനമാണ് ഭൂമുഖത്ത് നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനവും ഏറ്റവും വലിയ അത്ഭുതവും എന്താണ് ഈ തിരുപ്പിറവയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് നാം ഉൾക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് പിതാവിൻ്റെ ഹൃദയത്തിലെ ഒരു സ്വപ്നം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു ഭാവം അത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോയി പഴയ നിയമ കാലങ്ങളിലൊക്കെ തന്നെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കറിയാം ഭൂമിയിൽ അപ്പന്മാരുടെ മനസ്സറിയാൻ പറ്റാതെ പോകുന്ന മക്കളെയാണ് ഇന്ന് എവിടെയും കാണുന്നത് അത് സഭയിലായാലും കുടുംബത്തിലായാലും ഒക്കെ അപ്പൻ്റെ മനസ്സറിയാൻ കഴിയാതെ പോകുന്ന മക്കൾ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു തകർച്ചയെന്ന് വേണമെങ്കിൽ പറയാം എത്രയോ സ്വപ്നങ്ങളാണ് ഓരോ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നെയ്തുകൂട്ടുന്നതും ഒരുപക്ഷെ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി അത് മക്കളിലൂടെ നിറവേറാൻ വേണ്ടി ജീവിതം ഒരു ജീവിത ആയുഷ്കാലം മുഴുവൻ ബലി കഴിക്കപ്പെടേണ്ടി വരുന്ന ഒരു ജീവിതവുമൊക്കെ നാം അതിനെ ചുറ്റിപ്പറ്റിയുള്ള വേദനകളുമൊക്കെ നാം ഇന്ന് ഓരോ കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് ഇത് നമ്മെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ തീരുമാനമെടുത്ത പിതാവിൻ്റെ മനസ്സാണ് അപ്പം എല്ലാവരിലുമുണ്ട് ഈ ഒരു ഭാവം അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ മനസ്സ് നമുക്കറിയാം പഴയ നിയമകാലത്തേക്ക് നോക്കുമ്പോൾ ആ മനസ്സ് ആദ്യമായി തിരിച്ചറിഞ്ഞ ആദ്യമായി കണ്ട ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാമാണ് അബ്രഹാം ദൈവത്തിൻ്റെ പ്രചോദനം കിട്ടി മോറിയ മലയിലേക്ക് തൻ്റെ മകനെയുമായിട്ട് ബലി അർ അർപ്പിക്കാൻ പോകുന്നു ആ ബലിയുടെ തുടക്കത്തിൽ ബലിവസ്തുവാകുന്ന തൻ്റെ പുത്രനെ വിറകടിക്കി അതിൻ്റെ മേൽ വച്ച് വാളെടുത്തവനെ വെട്ടിക്കൊല്ലാൻ ഒരുങ്ങുന്ന ഒരപ്പൻ്റെ എത്രയോ ദയനീയമായ മുഖമാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്നത് എന്നാൽ അവിടെ ഒരു വെളിപാട് അത്തരം നുറുങ്ങുന്ന മനസ്സിൻ്റെ നടുക്കാണ് ദൈവത്തിന് വേണ്ടി അങ്ങേയറ്റം നുറുങ്ങുന്ന ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി നുറുങ്ങുന്ന ഒരു മനസ്സാണ് യഥാർത്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറഞ്ഞ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുന്നില്ല എന്ന് ആ നുറുങ്ങിയ മനസ്സുമായി അവൻ ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു സ്വരം കേൾക്കാൻ പാകത്തിന് അവൻ്റെ മനസ്സൊരുങ്ങി അബ്രഹാം ബാലൻ്റെ മേൽ കൈവെക്കരുത് അബ്രഹാം ഉന്നതങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മരത്തിൽ ഒരു കുഞ്ഞാണ് ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ഇത് ദൈവത്തിൻ്റെ മനസ്സാണ് അബ്രഹാം ഒരു വേള നിനക്കൊരാവശ്യം വന്നാൽ ഞാൻ എനിക്കുള്ളതല്ല എൻ്റെ മകനടക്കം നിനക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു മനസ്സാണ് എനിക്കുള്ളത് എന്ന വെളിപാടാണ് അതെന്നാണ് അപ്പോൾ ആ പൈതൃകമായ ആ സ്നേഹത്തിൻ്റെ കാലസമ്പൂർണതയിലെ സാക്ഷാത്കാരമാണ് ജനനപ്പെരുന്നാൾ അഥവാ തിരുപ്പിറവി എന്നൊക്കെ പറയുക അവിടെ എന്താണിതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ തിരുപ്പിറവിയുടെ ആത്യന്തിക ലക്ഷ്യമെന്താണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു യോഹന്നാൻ സ്നാപകൻ മാമോദീസ നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി ഇവനെൻ്റെ പ്രിയപുത്രനാണ് ഒരു സ്വർഗവും ഭൂമിയും അതുപോലെ നരകവും പിശാജ് വിളിച്ചു പറഞ്ഞു ദൈവപുത്ര നീ ഞങ്ങളെ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ സ്വർഗവും നരകവും മനുഷ്യരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതവുമായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിലൂടെ നമുക്കിടയിൽ നമ്മളെപ്പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് സത്യത്തിൽ തിരുപ്പിറവിയുടെ കാതലായ ചൈതന്യം എന്താണ് ഈ ഒരു ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും എന്ന് ഇന്നും നാം ഗ്രഹിക്കാതെ പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായൊരു അവസ്ഥയാണ് പിതാവിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് അങ്ങേയറ്റം നാം സഹകരിച്ചാൽ മാത്രമേ പിതാവിൻ്റെ ഈ തിരുപ്പിറവിയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയെ ആഴത്തിൽ ഗ്രഹിക്കാനും ഗ്രഹിച്ചാൽ മാത്രം പോരാ ആ ജീവിതത്തോട് നമുക്ക് താഥാത്മ്യപ്പെടാനും സാധിക്കുകയുള്ളു ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ട ഒരു ആഘോഷമൊന്നുമല്ല അത് ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതകാലം മുഴുവനും ആഘോഷിച്ച് തീർക്കേണ്ട ഒരു ജീവിതമാണ് അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ ക്രിസ്തുവും ഒരു ജീവിതകാലം കൊണ്ട് ആഘോഷിച്ചു തീർത്ത ഒരു ജീവിതം ഓരോ ദിവസവും അതൊരാഘോഷമായി അവൻ മാറ്റി പരസ്യ ശുശ്രൂഷയിൽ നാം കാണുന്നത് എന്തൊരു വലിയ പരീക്ഷണമാണ് ക്രിസ്തുവിന് മുമ്പിൽ ഉണ്ടായിരുന്നത് വഴികൾ തേടി നടക്കുന്ന മനുഷ്യർക്കിടയിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ഈ പരീക്ഷണ ഘട്ടം വളരെ നിർണായകമാണ് ആ പരീക്ഷണത്തിൽ ക്രിസ്തു സാത്താൻ്റെ ചിന്താഗതികളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ തിരീഹിതത്തിന് വേണ്ടി ഒന്നും നേടാത്തവനായി ഭൗതിക നേട്ടങ്ങളെ സംബന്ധിച്ച് ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് അവൻ നടന്നു നീങ്ങിയായിരുന്നു അവസാനം കാൽവറി ക്രൂസിൽ അവന് എല്ലാം കൊടുക്കേണ്ടി വന്നു അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകുന്ന ഒരു സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പെടുത്തലാണ് സത്യത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തിരപ്പിറവിയുടെ ഭേദലഹയെ മുതൽ കാൽവറി വരെയുള്ള ജീവിതമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു ആത്മാവാണ് അതിന് പറയുന്ന പേരാണ് സുവിശേഷം എന്നത് അങ്ങനെയെങ്കിൽ തിരപ്പിറവിയിലൂടെ നാം എന്താണ് സാധ്യമാക്കേണ്ടത് സുവിശേഷത്തിലേക്കുള്ള പ്രവേശനമാണ് സുവിശേഷത്തിലേക്കുള്ള പ്രവേശനമാണ് സാധ്യമാകേണ്ടത് നാം ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ആഘോഷമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതം ആഘോഷമായി മാറണം അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ആ തിരുപ്പിറവയുടെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ഓരോ ദിവസവും മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന മറ്റുള്ളവന് സന്തോഷം നൽകുന്ന മറ്റുള്ളവന് ജീവിതം നൽകുന്ന മറ്റുള്ളവനെ പാപഭാരങ്ങളിൽ നിന്ന് താഴെ ഇറക്കുന്ന അങ്ങനെ മരണത്തിലേക്ക് പോകുന്നവനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇതാ ദിനങ്ങൾ മനുഷ്യന് സമ്മാനിക്കുന്ന ആഘോഷമാക്കി സ്വന്തം ജീവിതം മാറ്റുക ഇതാണ് ക്രൈസ്തവ സഭയുടെ ആത്യന്തികമായ ലക്ഷ്യവും ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തു സഭയുടെ ലക്ഷ്യമെന്താണ് ഭൂമുഖത്തെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവൻ്റെയും പാപവിമോചനത്തിൻ്റെയും ചൈതന്യം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര അതാണ് ഈ രണ്ടായിരം വർഷമായി സഭ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇനി തുടരേണ്ടതും അങ്ങനെ സമ്പൂർണമായ ഒരു ശാശ്വത സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സംലഭ്യമാകുന്നത് അത് ലഭ്യമാകണമെങ്കിൽ നമുക്ക് നടക്കുന്ന നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ തീർത്ഥയാത്രയുടെ ലക്ഷ്യം ഏതാണെന്ന് നാം ആദ്യമേ മുൻകൂട്ടി മനസ്സിലാക്കണം നമുക്കറിയാം ഒരു യാത്ര പുറപ്പെടുന്നവൻ ഒരു നാവികേറ്ററടുത്ത് ആദ്യം ചെയ്യുന്നത് പോകാനുള്ള കൃത്യമായ സ്ഥലം ലൊക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതാണ് നമ്മൾ ട്യൂൺ ചെയ്ത് യാത്ര ചെയ്യുന്നത് ഒരു ക്രൈസ്തവ ജീവിത യാത്രയ്ക്ക് നമ്മുടെ ലക്ഷ്യമെന്താണ് ആ ലൊക്കേഷൻ കൃത്യമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ യാത്ര ബേദലഹീമിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇതാ നടത്തിയിട്ടുള്ള ഒരു രൂപാന്തരീകരണമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് മാമോദ് ഇസ നാമേറ്റത് പരിശുദ്ധാത്മാവിലേക്കുള്ള സമർപ്പണമായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും തിരപ്പിറവിയാണ് സത്യത്തിൽ നമ്മുടെ മാമോദിസായ എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ അതോട് ചേർന്ന് ആഘോഷിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും തിരുപ്പിറവി കൂടെയാണ് ക്രിസ്മസ് എന്താണ് നമ്മുടെ തിരുപ്പിറവി പരിശുദ്ധാത്മാവ് മാമോദിസായിലൂടെ ഇറങ്ങി വന്ന് നമ്മെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു പിന്നൊരു യാത്രയുണ്ട് ഞാനും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്നുള്ള ഒരു യാത്ര ഓർക്കണം ഭൂമുഖത്തെ മുഴുവനും നവീകരിക്കുന്ന മനുഷ്യൻ്റെ പാപങ്ങളെ മുഴുവനും കഴുകുന്ന കൂതാശകളെ കൂതാശകളായി പരികർമ്മം ചെയ്തുയർത്തുന്ന ആ പരിശുദ്ധാത്മാവായ ദൈവം ആ പരിശുദ്ധാത്മാവായ ദൈവത്തോടു കൂടെയുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതത്തിലെ യാത്ര ആ ആത്മാവിൻ്റെ ചൈതന്യം ആഴത്തിൽ തിരിച്ചറിയാൻ നമ്മുടെ കൂടെ നടന്നവനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ ഇവിടെ വരാനിടയായി തീർന്നു അയാളുടെ ജീവിതം ഒത്തിരി തകർന്നിരിക്കുകയാണ് അയാൾ മൂലം മറ്റു ചിലരും തകർന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ കുറ്റബോധം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ ഇവിടെ കയറി വന്നു ഇവിടെ ഇരുന്നു ഞാൻ അയാളോട് ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അയാളെ നോക്കി കുറേ നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു എന്തോ എൻ്റെ മനസ്സിന് പെട്ടെന്ന് ഒരു തോന്നൽ വന്നു ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിങ്ങോട്ട് പോകുന്ന വഴിയിൽ എനിക്കൊരു സിവിയർ ആക്സിഡൻ്റ് ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എനിക്കത് അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഞാൻ എന്തിനാണ് ഇത് ചോദിച്ചത് പെട്ടെന്ന് ഞാൻ അയാൾ ഉത്തരം പറഞ്ഞു നിങ്ങൾ ഇത്രയും വലിയ പാപ ജീവിതം നയിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളറിയാതെ ഒരുവനുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു അത്ഭുത സിദ്ധിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ നാവ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വഴങ്ങിയെങ്കിൽ അതെൻ്റെ അറിവോടുകൂടി എപ്പോഴും ആയിരുന്നില്ല പെട്ടെന്നറിയാതെ ചോദിച്ചു പോയതാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഉണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ജനിച്ച നാൾ മുതൽ നീ മാമൂദ്സ മുങ്ങി അന്ന് മുതൽ നിൻ്റെ പിന്നാലെ കൂടി നിന്നോടുകൂടെ സഹയാത്രികനായി പോകുന്ന ഒരാൾ ഇപ്പോൾ ഈ മുറിയിലുണ്ട് ആളാണ് എന്നെക്കൊണ്ട് ഇത് ചോദിപ്പിച്ചത് എന്താണ് ഇതിൻ്റെ അർത്ഥം നിന്നെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ എന്നിട്ടും നീ പലരെയും അറിയാനും പലരെയും സ്വന്തമാക്കാനും പോയിട്ട് എന്നെ അറിയാനോ എന്നെ സ്വന്തമാക്കാനോ നീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല നിൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും കാരണം നിന്നെ സ്നേഹിച്ചവനെ നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവനെ നീ അറിയാതെ പോകുന്നതാണ് ക്രൈസ്തവ സഭാ ജീവിതത്തിൽ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിലെ അസംതൃപ്തിയുടെയും അവിശ്വാസത്തിൻ്റെയും ഒരുപക്ഷെ ആധ്യാത്മിക തകർച്ചയുടെയും ഒക്കെ കാരണം നമ്മളെ പിന്തുടരാൻ തീരുമാനമെടുത്ത് പിതാവഹിച്ചിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവായ ദൈവത്തെ അറിയാനും അതുപോലെ അനുഭവിക്കാനും അവനെ സ്നേഹിക്കാനും അവനെ കേൾക്കാനും നമ്മൾ കഴിയാതെ പോകുന്നതാണ് അതുകൊണ്ട് നം ക്രിസ്തുവിൻ്റെ ജീവിതയാത്ര നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവനെപ്പോഴും പിതാവിൻ്റെ ആത്മാവിനെ മുഹത്വപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെ ആത്മാവിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ആത്മാവിനെ ശ്രവിക്കുവാൻ ഏകാന്തതയിലേക്ക് പോയി ആ സ്വരം കേട്ട് പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുന്ന ക്രിസ്തു അവൻ്റെ ലക്ഷ്യം ഒരു ബലിയാണ് ഒരു അത്യധികമൊരു ബലിയാണ് ആ ബലി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കറകളെല്ലാം നീങ്ങാൻ വേണ്ടി സ്വയം ജീവിതത്തിലേക്ക് വാങ്ങേണ്ടി വന്ന മനുഷ്യപുത്രൻ്റെ ജീവിതമാണ് അതുപോലെ പാപം മൂലം മരണമടഞ്ഞവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വയം ജീവൻ വെക്കുന്ന ഒരു മനുഷ്യപുത്രൻ്റെ ജീവിതമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാം നൽകിക്കൊണ്ട് സ്വയം ശൂന്യനായി ശൂന്യനായിത്തീരുന്ന മനുഷ്യപുത്രൻ്റെ ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സത്യത്തിൽ കാൽവറിയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് രക്ഷയ്ക്കായിട്ടില്ല ആ മനോഭാവത്തിലേക്കുള്ള വളർച്ചയല്ലാതെ ഭൂമുഖത്ത് മറ്റൊന്നും ബാക്കിയില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഒരു ഭാഗ്യവാനായി നമുക്ക് കാണാം കാരണം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും എല്ലാ കൂതാശകളും ഒഴുകിയിറങ്ങുന്നത് ഒരു കുരിശിൽ നിന്നാണ് കുരിശിൽ നിന്നാണ് അതുകൊണ്ടാണ് ഏത് ദേവാലയം സ്ഥാപിച്ചാലും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ട് ആ കുരിശിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ എല്ലാ ആരാധനകളും നടത്തുന്നത് നമ്മളൊരു വീട് കൂതാശ നടത്തിയാലും ശവസംസ്കാര ശുശ്രൂഷ നടത്തിയാലും ഒരു ദേവാലയമൊരുക്കിയാലും അവിടെയെല്ലാം നാം ആദ്യം ഉയർത്തുക ഒരു കുരിശാണ് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം വളരേണ്ടത് കുരിശോളുമാണ് അതുകൊണ്ടാണ് ആ തിരിച്ചറിവ് യഥാർത്ഥമായ ഒരു ആത്മാഭി അനുഭവമാക്കി മാറ്റിയതുകൊണ്ടാണ് അപ്പോസോലന്മാർക്ക് പിന്നീട് ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് തങ്ങളെ ആ കാലം വരെയും തിരഞ്ഞെടുക്കുകയും വളർത്തുകയും നയിക്കുകയും ചെയ്തവനെ തിരിച്ചറിയാതെ കഴി കഴിയാതെ പോയതാണ് അപ്പോസോലന്മാരുടെ പരാജയങ്ങൾ കാരണമെന്നവർ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു ആ സ്വരം കേട്ടു പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്തു ബഹുമാനിച്ചു ആദരിച്ചു സ്വീകരിച്ചു എന്താണ് സംഭവിച്ചത് അവർ ഒരു സമൂഹമായി തീർന്നു ഭിന്നതകളില്ലാത്ത പരസ്പര സ്നേഹം പുലർത്തുന്ന ഒരു സമൂഹമായി ഒരപ്പത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ അതാണ് ഒരപ്പത്തിൻ്റെ ഭാഗം കൂതാശയുടെ ഭാഗമായി ഞങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയിലേക്ക് അവർ വളർന്നു മാത്രമല്ല അവിടെയാണ് അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം കൊണ്ടുവന്ന് അപ്പസോലന്മാരുടെ കാൽക്കൽ വച്ചു അപ്പസോലന്മാർ അതില്ലാത്തവർക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സമ്പൂർണത നമ്മൾ ക്രിസ്മസുമായിട്ട് എപ്പോഴും ചേർത്ത് വായിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണ് സാന്താക്ലോസ് സത്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടിയത് സാന്താക്ലൂസിനാണ് ക്രിസ്തു ക്രമേണ അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് സുവിശേഷം അന്യമായപ്പോൾ നഷ്ടപ്പെട്ടെങ്കിലും സാന്താക്ലൂസ് എന്നും അവരുടെയൊക്കെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ് സാന്താക്ലൂസ് എന്ന് പറയുന്നത് എന്തിൻ്റെ സിമ്പലാണെന്ന് നമുക്കറിയാം ഇതാ സ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ വചനം നെഞ്ചിലേറ്റി ക്രിസ്മസ് രാത്രികളിൽ ഇതാ സമ്മാനപ്പൊതികളുമായി ഇറങ്ങി ഒന്നുമില്ലാത്തവൻ്റെ വീടിൻ്റെ വാതുക്കൽ സമ്മാനപ്പൊതി വെച്ചിട്ട് പോകുന്ന ഒരു ഒരു ബിഷപ്പിൻ്റെ ചിത്രമാണത് ഒരു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയുടെ ചിത്രമാണ് സത്യത്തിൽ സാന്താക്ലോസ് എന്ന് പറയുന്നത് ഇന്നും മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഈ ചിത്രം മായാതെ കിടക്കുന്നത് ആ നന്മ ആ ലോകത്തിലെ മനുഷ്യർ സ്വീകരിക്കുന്നുവെന്നാണ് അതിനെ ചുറ്റിപ്പറ്റിയല്ലേ ഈ ക്രിസ്മസ് കാർഡുകളുടെ പ്രവാഹവും ആ ക്രിസ്മസ് കാർഡുകളുടെ അടയാളമായി സാന്താക്ലോസിൻ്റെ ചിത്രവും അതുപോലെ സമ്മാനപ്രതികളുടെ കൈമാറലുമൊക്കെ നടക്കുന്നത് ഇത്തരം സ്നേഹത്തിൻ്റെ ചൈതന്യം അറ്റുപോയിട്ടില്ലെന്നാണ് അതുകൊണ്ട് സത്യത്തിൽ ക്രൈസ്തവ സഭകൾ ഇനി കാൽവറിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ബന്ധം പരിശുദ്ധാത്മാവിന് ആഴമായി തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളോട് സഹകരിക്കുക അപ്പോസോലന്മാരുടെ കാലത്ത് അവരങ്ങനെയായിരുന്നു അവർ തങ്ങൾക്കുണ്ടായിരുന്നവ പങ്കുവെച്ചു അവരുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഭാ ശുശ്രൂഷ മേഖലകളിലെ ദരിദ്രരെ നമ്മൾ കണ്ടെത്താനും അവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ പങ്കൊരുക്കൽ നടത്താനും നമുക്ക് സാധിക്കണം അപ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മനസ്സിൽ ഒരു ആരാണ് ഈ ദരിദ്രൻ പണമില്ലാത്തവനാണോ ദരിദ്രൻ ആരാണ് ദരിദ്രൻ ഒരിക്കലെ ഒരു ക്രിസ്മസ് ദിനത്തിൽ എനിക്കിവിടുന്ന് നാട്ടിൽ നിന്ന് ഇടുക്കി ഡയസിസിലേക്ക് പോകേണ്ടതായി വന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴൊരു സംഭവം എൻ്റെ മനസ്സിലെ ഞാൻ ഓർക്കുകയാണ് ഞാൻ എപ്പോഴും കട്ടപ്പന സിറ്റിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ഒരു വളരെ ഒരു സ്ത്രീ ഒരു കടയുടെ വാതുക്കിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നത് കാണാറുണ്ട് അപ്പം ഞാൻ ഓർത്തു ഈ ക്രിസ്മസിന് ഇവർക്കെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ ഞാനിവിടുന്ന് ഒരു വ്യക്തിക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു ഒരു ബെഡ്ഷീറ്റ് അതുപോലെ പേസ്റ്റ് ബ്രഷ് അങ്ങനെ ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ഗിഫ്റ്റായിട്ട് പാക്ക് ചെയ്ത് ഞാൻ ഞാനിവിടുന്ന് ഇടുക്കിയിലേക്ക് പോയി അപ്പോൾ കട്ടപ്പനയിൽ ചെന്നപ്പോൾ ആ സ്ഥലത്ത് വൺ വേ ആയതുകൊണ്ട് എനിക്ക് പോകേണ്ട വഴി ഈ വ്യക്തി ഇരിക്കുന്ന വഴിയിലൂടെ എനിക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ ഓഫീസിൽ ചെന്ന ശേഷം അവിടെയുള്ള രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഒരു കടത്തിണ്ണയിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ട് അവരെ ഒന്ന് അവരവിടെ ഉണ്ടോ ഇല്ലയോന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ഈ ഗിഫ്റ്റ് അവർക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ പോയി ആ സ്ത്രീയെ കണ്ടു ആ സ്ത്രീയോട് പറഞ്ഞു ഈ ഇടുക്കി ബിഷപ്പ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തോ ക്രിസ്മസിന് സമ്മാനം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് പണമോ സമ്മാനങ്ങളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ എങ്ങനെ പറയുന്നത് ഒരു ബിഷപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരണ്ടേ എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ പണം വേണ്ട പ്രത്യേകിച്ച് ഒന്നും എനിക്ക് വേണ്ട പക്ഷേ ഞാൻ വസ്ത്രം ധരിച്ച് വയറൊട്ടിയ ഒരു വിഷയാചിക്കുന്ന സ്ത്രീ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവർ തിരിച്ചു വന്നു പിന്നീട് ഞാൻ ആ സ്ത്രീയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അവർ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മുടെ ഒരു ഇടവക്കാരിയുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ ആ വീട്ടുകാരുമായി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ സ്ത്രീക്കൊരു പ്രത്യേകതയുണ്ട് അവരെല്ലാവരോടും എല്ലാം വാങ്ങിക്കാറില്ല ചിലപ്പോൾ ചില വീടുകളിൽ കയറി ചെന്ന് എനിക്ക് ചില ഭക്ഷണം വേണമെന്ന് പറയും അതിനുശേഷം ഒരു പുതപ്പ് കൊടുത്താൽ അവർ പറയും എനിക്കിത് വേണ്ട അതുപോലെ ചില വീടുകളിൽ ചെന്ന് പറയും എനിക്കൊരു പുതപ്പ് കിട്ടിയാൽ കൊള്ളാവെന്ന് പറയും പക്ഷേ അവിടുന്ന് ഭക്ഷണം കൊടുത്താൽ അവർ കഴിക്കില്ല അവരാരിൽ നിന്നും അമിതമായി പണം ഈടാക്കാറില്ല പതിനായിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന ടൗണിൽ ആരുടെയും നേരെ അവർ കൈ കൈനീട്ടുന്നതും കണ്ടിട്ടില്ല ഒരിടത്തോളം ശാന്തമായിരിക്കും അത്യാവശ്യത്തിന് മാത്രം പണം സ്വീകരിക്കും അത്യാവശ്യത്തിനുള്ള സാധനം മാത്രം സ്വീകരിക്കും സത്യത്തിൽ അനേകായിരം ദരിദ്രരുടെ ഇടയിൽ സമ്പന്നരായ ദരിദ്രരുടെ ഇടയിൽ പണമുണ്ട് സ്വത്തുണ്ട് അനേകം വസ്ത്രങ്ങളുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ടായിരിക്കെ ഒട്ടും സംതൃപ്തിയില്ലാതെ മറ്റൊന്നിനു വേണ്ടി കടിപിടി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചൈതന്യം നിലനിൽക്കുന്ന ഒരു ദരിദ്രയായ സ്ത്രീയെ കാണാനിടയായി തീർന്നു സത്യത്തിൽ ഈ സ്ത്രീ ദരിദ്രയാണോ സമ്പന്നയാണോ ദൈവത്തിൻ്റെ ആത്മാവ് അവളുടെ അന്തരാളങ്ങളെ കൊടുത്തിരിക്കുന്ന ഏതോ വലിയ ഒരു ഒരു ചൈതന്യം ഒരു നിലപാടായി അവളുടെ ഭിക്ഷാടനത്തിൽ പോലും ഒരു നിലപാടായി നിലനിൽക്കുന്നത് കണ്ട് അതെനിക്ക് വലിയ അത്ഭുതമായി നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു നിലപാടുള്ളവരായിരിക്കണം ആ നിലപാട് ക്രിസ്തുവിൻ്റെ നിലപാടിനോട് യോജിക്കുന്ന നിലപാടാണെങ്കിൽ അതിന് പറയുന്ന പേര് ക്രൈസ്തവ സാക്ഷ്യമെന്നാണ് പിറവി പെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയുള്ള വെളിപാടാണ് ക്രിസ്തു സാക്ഷ്യത്തിന് വേണ്ടിയുള്ള വെളിപാട് ലോകത്തെ മുഴുവനും പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ഒരു വലിയ വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും ആ വെളിപാടിനനുകൂലമായ നിലപാട് ഒരു ക്രൈസ്തവൻ പുതുക്കുകയും ചെയ്യേണ്ട പെരുന്നാളാണെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ